ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാന സർക്കാർ മരവിപ്പിച്ച ലീവ് സറണ്ടർ അട്ടിമറിച്ചിരിക്കുകയാണ്. 2020 മുതൽ വിലക്കുണ്ട് എന്നിരിക്കെ സർക്കാർ സമരമായ സിമെറ്റിന്റെ ഡയറക്ടർക്കും ഡെപ്യൂട്ടി ഡയറക്ടർക്കും ലീവ് സറണ്ടർ ചെയ്ത് പണം അനുവദിച്ചിട്ടുണ്ട്. അതായത് വ്യക്തമായ ചട്ടലംഘനം നടന്നിട്ടുണ്ട്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ക്രമക്കേട് വ്യക്തമാക്കുന്ന ആ റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഇതാണ് സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. 2017 മുതൽ 21 വരെയുള്ള കാലയളവിൽ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഇവിടെ നടത്തിയ പരിശോധനയിൽ ജീവനക്കാരുടെ ലീവ് സറണ്ടർ മരവിപ്പിച്ച സർക്കാർ തീരുമാനം അട്ടിമറിക്കുന്നത് പുറത്താവുകയാണ്. സർക്കാർ ഉത്തരവിന് വിരുദ്ധമായി സിമെറ്റിൽ ആർജിത അവധി അഥവാ ലീവ് സറണ്ടർ പണമാക്കി നൽകിയെന്ന ഗുരുതര കണ്ടെത്തലാണ്. സിമെറ്റിലെ ഡയറക്ടർ ഡോക്ടർ സുന്ദരേശന് 2020 നവംബറിൽ ലീവ് സറണ്ടർ ചെയ്ത് പണം കൊടുത്തു. 131,210 രൂപ. 2021 മാർച്ചിൽ ലീവ് സറണ്ടർ ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാറിനും 1,485 രൂപ കൊടുത്തു. അതും ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് ലീവ് സറണ്ടർ അനുവദിക്കാൻ വേണ്ട എജിയുടെ സ്ലിപ്പില്ലാതെ. സർക്കാർ, സ്വയംഭരണം, പൊതുമേഖലാ ജീവനക്കാർക്ക് ലീവ് സറണ്ടർ ഇപ്പോഴില്ലെന്നും ഓർക്കണം. ഇതെല്ലാം ഗുരുതരമായ ചട്ടലംഘനമാണ്. അതെന്തുകൊണ്ടാണെന്നോ, സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് സംസ്ഥാന സർക്കാർ ലീവ് സറണ്ടർ മരവിപ്പിച്ചത്. മുഴുവൻ ജീവനക്കാരനെ നടപ്പാക്കിയ ഉത്തരവാണ് ഇവിടെ അട്ടിമറിച്ചത്. ട്രഷറി വഴിയല്ലാതെ ബാങ്കിലുള്ള തനത് ഫണ്ടിൽ നിന്നാണ് സിമെറ്റ് പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ പണം കൊടുക്കുന്നത്. അതായത് ട്രഷറി അറിയാത്ത ശമ്പള വിതരണവും ഇതുപോലുള്ള ലീവ് സറണ്ടർ അട്ടിമറിയും. PFൽ ലയിപ്പിക്കും മുൻപ് ലീവ് സറണ്ടർ ചെയ്ത ജീവനക്കാർക്ക് എല്ലാ വർഷവും 1 മാസത്തെ ശമ്പളം വാങ്ങാമായിരുന്നു. എന്നാൽ 1ാം പിണറായി സർക്കാർ 2020 ഏപ്രിലിൽ ഈ പരിപാടി അങ്ങ് മരവിപ്പിച്ചു. ജീവനക്കാരുടെ പ്രതിഷേധം ശക്തമായപ്പോൾ 2020 നവംബർ മുതൽ ലീവ് സറണ്ടർ തുക PFൽ ലയിപ്പിക്കാൻ തീരുമാനിച്ചു. അല്ലാതെ കയ്യിൽ കിട്ടില്ല. 11 ദിവസത്തിന് 1 ഏൻഡ് ലീവ് കണക്കിൽ 365 ദിവസം 33 ലീവ്. 12 മാസം ജോലി ചെയ്യുമ്പോൾ മാസശമ്പളത്തിന് പുറമേ 1 മാസത്തെ ശമ്പളം ലീവ് സറണ്ടറായി കയ്യിൽ വാങ്ങാമായിരുന്നു. അതും ഒരു പിടുത്തവുമില്ലാതെ. 1,00,000 രൂപ ശമ്പളമുള്ളവർക്ക് ലീവ് സറണ്ടർ അത്ര തന്നെ. 1 മാസം ശമ്പളം നൽകാൻ സർക്കാരിന് വേണ്ടത് 6,000 കോടി രൂപയാണ്. ലീവ് സറണ്ടർ PFൽ ലയിപ്പിക്കുമ്പോൾ സർക്കാരിന് സാവകാശം ലഭിക്കുന്നു. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ രഹസ്യമായി ലീവ് സറണ്ടർ അട്ടിമറിക്കുന്നുണ്ടോ എന്ന വലിയ ചോദ്യം ഉയരുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രശാന്ത് കൃഷ്ണ തന്നെ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മുടെ കൂടെയുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഇത് ഗുരുതരമായ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തായാലും വ്യക്തമാണ്. 2020 മുതൽ മരവിപ്പിച്ച ഒരു കാര്യമാണ് അത് PFൽ ലയിപ്പിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. എന്നിട്ടും എങ്ങനെയാണ് ഇത് അട്ടിമറിക്കപ്പെട്ടത്? അത് ഗുരുതരമായ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സിമെറ്റിൽ മാത്രമാണോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള സംശയത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുമായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്രമക്കേട് കണ്ടെത്തിയപ്പോൾ. എന്താണ് ഈ കണ്ടെത്തൽ? പൂജ, ഇതൊരു മഞ്ഞുമലയുടെ അറ്റമായി വേണമെങ്കിൽ പറയാം. കാരണം സിമെറ്റിലെ ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും കൂടി ഈ ലീവ് സറണ്ടർ പണമാക്കി മാറ്റിയത് 2,31,695 രൂപയാണ്. ഈ സംഖ്യയല്ല പ്രധാനം. അതായത് 6,00,000ത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ലീവ് സറണ്ടർ ഈ പണമായി കൈപ്പറ്റാൻ സാധിക്കില്ല. അവരുടെ PFൽ ലയിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു വിഭാഗം ഇത്തരത്തിൽ ലീവ് സറണ്ടർ സർക്കാരിൻ്റെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് ഇത്തരം പണമാക്കി മാറ്റുന്നു എന്നതാണ്. അതായത് സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ലീവ് സറണ്ടറിൽ ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. 1 മാസം സർക്കാരിന് ശമ്പളം കൊടുക്കാൻ വേണ്ടത് 6,000 കോടി രൂപയാണ്. അതായത് 12 മാസത്തെ ശമ്പളം അവർ ജോലി ചെയ്ത് കിട്ടുമ്പോൾ 1 മാസത്തെ ഏൺഡ് ലീവ് അവർക്ക്, അതായത് ജോലി ചെയ്യാതെ കിട്ടുന്ന ഒരു ഏർപ്പാടാണിത്. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാവരും ലീവ് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ സർക്കാർ 1 വർഷം 6,000 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഈ നിയന്ത്രണം കൊണ്ടുവന്നത് ഈ ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ ഈ ട്രഷറി വഴി പണം അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്നവർക്ക് ഇത്തരം ഏൺഡ് ലീവ് മാറാൻ സാധിക്കില്ല. ഇവിടെ സംഭവിക്കുന്നത് സിമെറ്റ് പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, അത് സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഇവരെല്ലാം ഇവരുടെ തനത് ഫണ്ടിൽ നിന്നാണ് ശമ്പളം എടുക്കുന്നത്. അതായത് ബാങ്ക് ത്രൂ ആണ് ഇവർക്ക് ശമ്പളമായാലും ഇതുപോലെ ഏൺഡ് ലീവ് അടക്കമുള്ള ആനുകൂല്യങ്ങളാണെങ്കിലും ഇവർ കൈപ്പറ്റുന്നത്. ഇത് സർക്കാരിൻ്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ അറിവിലേക്ക് വരുന്നില്ല. ഇതിപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് നടന്നതുകൊണ്ട് മാത്രമാണ് സിമെറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇവർ ഇത്തരം ഒരു ക്രമക്കേട് നടത്തിയതായി അല്ലെങ്കിൽ ഒരു ചട്ടലംഘനം നടത്തിയതായി കണ്ടെത്തിയത്. പ്രധാനമായും ഗസറ്റഡ് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ ലീവ് സറണ്ടർ അവർ പണമാക്കുമ്പോൾ AG കുറിപ്പടക്കം വേണം, അല്ലെങ്കിൽ അറിവും അനുമതിയും വേണം. ഇതടക്കമില്ലാതെയാണ് ഈ ചട്ടലംഘനം ഇവിടെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ധനവകുപ്പിന് നേരത്തെ തന്നെ അറിവുണ്ട്.
2022 ചില തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ലീവ് സറണ്ടർ, ഈ സർക്കാർ ഉത്തരവ് മറികടന്നുകൊണ്ട് തന്നെ ലീവ് സറണ്ടർ ചെയ്ത് പണം കൈപ്പറ്റിയിട്ടുണ്ട് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാർ എല്ലാ വർഷവും ഈ ഉത്തരവ് പുതുക്കിക്കൊണ്ട് മാർച്ച് മാസം അവസാനമാണ് ഉത്തരവ് ഇറക്കുന്നത്. ഇവർ ഏപ്രിൽ 1st ഈ ലീവ് സറണ്ടർ ചെയ്ത് അവർ പണം കൈപ്പറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഈ വർഷം മാർച്ച് 25 തന്നെ ഈ ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരം സ്ഥാപനങ്ങളിൽ സർക്കാരിൻ്റെ അറിവില്ലാതെ അല്ലെങ്കിൽ അറിയാതെ ഇപ്പോൾ ലീവ് സറണ്ടർ പണമാക്കി മാറ്റി ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്. ഇത് ശരി പ്രശാന്ത്, എന്തായാലും ഗുരുതരമായ കണ്ടുപിടുത്തമാണ് വന്നിരിക്കുന്നത്.